നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് നമ്മുടെ ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന കമന്റേറ്റർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഡിയോയിൽ വല്ല പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ മോഡുലേഷൻ കറക്റ്റായി ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒരു പുതിയ സെറ്റപ്പുകളൊക്കെ തുടങ്ങിയതുകൊണ്ട് തന്നെ ഓഡിയോ മോഡുലേഷനും കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ അതൊക്കെ ശരിയാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് പറയാം. ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന കമന്റേറ്റർ, അതായത് ഇപ്പോൾ കമന്ററിയിൽ അദ്ദേഹം കുറച്ച് വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹം കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്ക് കൊണ്ടായിരിക്കാം അദ്ദേഹം വിട്ടു നിൽക്കുന്നത്. വൈകാതെ തന്നെ നമ്മുടെ കമന്റിങ് സെക്ഷനിലേക്ക് അദ്ദേഹം വരും എന്നുള്ളത് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ടീമിൻ്റെ നിലവാരത്തെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ടീം ഒരിക്കലും ഒരു മോശം ടീമാണ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീം തോൽക്കുകയാണെങ്കിൽ, വളരെ ലോങ് മാർജിനിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം തോൽക്കുകയാണെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും പറയാം അതൊരു മോശം ടീമാണ് എന്ന്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിനോ ഒറ്റ ഗോളിൻ്റെ ലീഡിൽ മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിലാണ് നഷ്ടമാകുന്നത്, അവർക്ക് പരാജയത്തിലേക്ക് വീഴുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് ഒരിക്കലും ഒരു മോശം ടീം എന്ന് പറഞ്ഞ് പറയാനായിട്ട് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. മറിച്ച് ടീം നല്ല ടീം തന്നെയാണ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യക്കേടാണ് ടീമിന് വന്നിട്ടുള്ളത് എന്നുള്ള ചില കാര്യങ്ങളാണ് ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന കമന്റേറ്റർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ചെന്നൈയിൻ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയുന്ന ഈ രണ്ട് ടീമിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഏഴാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത്, എന്നാൽ ഒൻപതാം സ്ഥാനത്താണ് ചെന്നൈയിൻ എഫ് സി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടീമുകൾ തമ്മിലുള്ള കമ്പയർ വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്നത്. കാരണം തോൽവിയുടെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നെണ്ണമാണെങ്കിൽ ചെന്നൈയിൻ എഫ് സി ആറ് തോൽവികളാണ് വഴങ്ങിയിട്ടുള്ളത്. എന്നാൽ സമനിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിൽക്കുന്നു. വിജയത്തിൽ ഇരു ടീമുകളും ഒപ്പം പുലർത്തി ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ചെന്നൈയിൻ എഫ് സിയിൽ വളരെ മനോഹരമായിട്ടുള്ള താരങ്ങൾ എന്ന് പറഞ്ഞ് എടുത്തു പറയാനുള്ള താരങ്ങൾ ആരും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം ഓർക്ക് വന്നത്. ജെ ജെ ലാൽ പെക്ലോ എന്ന് പറയുന്ന താരം മുന്നുള്ള സീസണുകളിൽ കളിച്ച ആ ഒരു കളി മികവ് ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലാണെങ്കിൽ സ്ലാവിസ സ്റ്റോയ്നോവിക് എന്ന് പറയുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിൽ ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അത് ടീമിന് വളരെ ഒരു വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു മത്സരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണ്, നിങ്ങളും കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായ മറ്റൊരു ആറുമായി കണ്ടുമുട്ടുന്നതുവരേക്കും. Bye-bye.